സഹസ്രാബ്ദങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന ആയുർവേദം ജനകീയമായ ഒരു ഔഷധ നയത്തോടും ജനകീയമായ ഒരു ആരോഗ്യശാസ്ത്രത്തോടും കൂടി ഇന്നാട്ടിൽ വികസിച്ചു വരികയുണ്ട് നമ്മുടെ പ്രിയങ്കരായ അമ്മമാർ അതിനെ അനേക തലങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഭാരതീയ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം അനുഭവങ്ങൾ കൊണ്ട് രോഗങ്ങൾ അധികവും പുരുഷന്മാരിലാണ് തത്തിക്കളിച്ചിരുന്നത് ഇത് ആയുർവേദ കാലങ്ങളിൽ ശ്രദ്ധിച്ച് നാം പഠിക്കുകയാണെങ്കിൽ സ്വസ്ഥവൃത്ത മാതൃകകളെയൊക്കെ പഠിക്കുമ്പോൾ സദാതുരത്വം നിലനിന്നിരുന്ന സ്ത്രീ സ്ത്രീസങ്കൽപ്പങ്ങൾക്ക് ആതുരരംഗത്തു നിന്നുള്ള മോചനം സ്വസ്ഥവൃത്തം അനുസരിക്കുക കൊണ്ട് മാത്രം ലഭിച്ചു എന്ന് വേണം കരുതാൻ തുടർന്നുണ്ടായ വികാസ പരിണാമങ്ങളിലെല്ലാം ക്രിയകളുടെ ഉദാത്തതയും സ്ത്രീകൾക്ക് സമാജത്തിൽ ലഭിച്ചിരുന്ന മാന്യതയും സമൂഹ സ്ത്രീയോട് പുലർത്തിയിരുന്ന മര്യാദകളും സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആരോഗ്യശാസ്ത്രം രൂപപ്പെടുത്തുന്നതിന് സഹായകമായി എന്ന് മാത്രമല്ല ആരോഗ്യശാസ്ത്രത്തിൽ സ്ത്രീ കുടുംബവൈദ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വികസിച്ചു എന്നുകൂടി മനസ്സിലാക്കാം ഈ ഒരു വികാസമാണ് ഭാരതം ഏറ്റവും ശ്രദ്ധേയമായി നേടിയത് കാലം മാറുകയും ആഹാര രീതികളിലും മറ്റും സാൽമ്യം ഇല്ലാതെ വരികയും അതിലുപരി ദേശകാല വയോ വന്യസാൽമ്യ പ്രകൃതി പരിഗണിക്കാതിരിക്കുകയും മനസ്സിനെയും ശരീരത്തെയും ബലത്തെയും വ്യാധിയേയും അറിഞ്ഞ് ജീവിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ദേശവിരുദ്ധമായ തൊഴിൽ രംഗങ്ങളെയൊക്കെ പുരുഷൻ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ദേശം വിട്ടുള്ള ഒരു കളിക്കും സ്ത്രീ തയ്യാറായിരുന്നില്ല ആചാരപരങ്ങളായ അനേക മര്യാദകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായിരുന്നു ദേശം വിട്ടുള്ള വിവാഹവും മറ്റും സ്ത്രീ അനുവർത്തിച്ചില്ല എന്നുള്ളത് നിത്യവും ശീലമുള്ള വീട്ടിലെ ആഹാരമല്ലാതെ പുറത്തുപോയാൽ പുരുഷൻ കാണുന്നതൊക്കെ തിന്നുമെന്നല്ലാതെ സ്ത്രീകൾ അങ്ങനെ കഴിച്ചിരുന്നില്ല ഇതാരെങ്കിലും സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിച്ചൊരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നതല്ല ആരോഗ്യത്തിൽ സ്ത്രീക്ക് ഉള്ള സ്ഥാനമറിഞ്ഞ് അനുവർത്തിച്ചു വന്നതാണ് ഇന്നും അത്തരം തറവാടുകളിൽ നിന്ന് പുതിയ തലമുറയെ മാറ്റി നിർത്തിയാൽ സ്ത്രീകൾ പുറത്തുപോയി കഴിക്കുന്നതൊക്കെ വളരെ അപൂർവമാണ് ഇത് നിർണായകമായ തലത്തിൽ ആരോഗ്യത്തിന് സംഭാവനയായിട്ടുണ്ട് എന്നാൽ ഇന്നാകട്ടെ കൂടുതലും ഹോട്ടലുകളിലൊക്കെ സ്ത്രീകളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ദേശകാല വ്യതിയാനങ്ങളെ സ്ത്രീകൾ പരിഗണിക്കാതായിട്ടുണ്ട് പ്രായഭേദമില്ലാത്ത ബന്ധങ്ങളും പ്രായഭേദമില്ലാത്ത ഇടപാടുകളും പ്രായം കണക്കിലെടുക്കാത്ത ആഹാര രീതികളുമൊക്കെ സ്ത്രീകൾ ഇന്ന് പുലർത്തുന്നുണ്ട് പഴയകാലത്ത് പുലർത്തിയിരുന്നില്ല അതിൻ്റെ പരിണാമവും ചില്ലറയൊന്നുമല്ല സാൽമ്യം നോക്കിക്കഴിച്ചിരുന്ന ആഹാരത്തിൻ്റെ സ്ഥാനത്ത് വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് ഒക്കെ ഇന്ന് യാതൊരു സാൽമ്യവും നോക്കാതെ അവരെ സാൽമ്യത്തിൽപ്പെട്ട ഒരു ജീവിത ക്രമം രൂപപ്പെടുത്തി കഴിഞ്ഞു ജന്മപ്രകൃതിയെ പരിഗണിക്കുന്നതേ ഇല്ല ടെമ്പറേച്ചർ കൊണ്ടാണ് നാം ഇന്ന് ഊഷ്മമാവിനി കൊണ്ടാണ് നാം ഇന്ന് ഊഷ്മാവ് ടെമ്പറേച്ചർ അടക്കുന്നത് ഊഷ്ണവാപിനിയിൽ കാണാതിരിക്കുമ്പോഴും സ്വയം അനുഭവിക്കുന്ന ഒരു ചൂട് പിത്തപ്രകൃതിയിൽ കാണുന്നതൊന്നും നമുക്കിന്ന് പരിഗണനാർഹമല്ല ഇപ്പം ജന്മന കഭപ്രകൃതിയായി വാദപ്രകൃതിയായി പിത്തപ്രകൃതിയായി ഒക്കെ രൂപാന്തരപ്പെടുന്നതിനെ അനുസരിച്ചാണ് ആഹാര നിയമങ്ങളൊക്കെ പാലിച്ചത് അപ്പോൾ ദേശം കാലം വയസ്സ് അഗ്നി അഗ്നിയുടെ നില വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൽ അഗ്നിയാണ് പജനപ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായുള്ളത് അഗ്നിയെ അവലംബിച്ച് പല രോഗങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അമ്മമാർ നോക്കിയിരുന്നതാണ് കുട്ടികളെ കുട്ടികളുടെ അഗ്നി അഗ്നിന്നില അവർ മനസ്സിലാക്കിയിരുന്നു സാൽമ്യവും പ്രകൃതിയും ശരീരത്തെ പ്രധാനമായി കണ്ടിരുന്നു ശരീരത്തിനുപരി സത്വത്തെ മനസ്സിനെയും കണ്ടിരുന്നു ഇതിലൊക്കെ ഉപരി ബലമാണ് ആരോഗ്യമെന്ന് കൃത്യമായി അവരറിഞ്ഞതുകൊണ്ട് ബലത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു ഇമ്മ്യൂണിറ്റി ഇന്ന് അങ്ങനൊരു പ്രാധാന്യമേ ഇല്ല ഏതെങ്കിലും രോഗമുണ്ടാവുകയാണെങ്കിൽ രോഗത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുവാനും അവർ ശ്രമിച്ചിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ചികിത്സാപരങ്ങളായ കാര്യങ്ങള് കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് സന്നിപാതജജ്വരത്തിലും ഇതാണ് പറയുന്നത് ദേശകാല വയോന്മ്യ പ്രകൃതയത്വം ബലം വ്യാധി ദൃഷ്ടുവ കർമ്മ സമാചരേ സന്നിപാതജജ്വരത്തിൽ പ്രകമ്പം പ്രളംബം ഇവയൊക്കെ വന്നാൽ ബ്രഹ്മണം പാടില്ല എന്നാണ് ദാഹം അഭിഭൂതമാകുമ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ കൊടുത്തുകൂടാന്നാണ് ചൂടുള്ള വെള്ളം വെള്ളമാണ് ഗ്രീഷ്മത്തിൽ വാദം വസന്തത്തിൽ പിത്തം കപവാദങ്ങൾ ഇവയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ശരത്കാലത്തെക്കുറിച്ചും ഹേമന്തത്തെക്കുറിച്ചും ഒക്കെ നല്ലപോലെ പഠിച്ചിട്ട് ശരിബാദി പത്മഗാദി ഇവയൊക്കെ നിശ്ചയിച്ചു പോരുകയും ചെയ്യണം അഞ്ജനം തുടങ്ങിയവയ്ക്കും ഇതിൽ വലിയ പ്രാധാന്യമുണ്ട് ഗ്രീഷ്മകാലത്ത് ഗുളൂച്ചാദിയും വർഷകാലത്ത് പടോലാദിയും ശരത്തിൽ ചിഹ്നോത്ഭവാദിയും ഋതുഭേദമനുസരിച്ച് ശാസ്ത്രങ്ങൾ നിർണയിച്ചു വച്ചിട്ടുണ്ട് ആ ഗണൌഷധങ്ങളെ കൊണ്ടുള്ള ഖൃതമുണ്ടാക്കി കഴിക്കുകയും അഞ്ജനം ചെയ്യുകയും നസ്യം ചെയ്യുകയും ഒക്കെ സന്നിപാതജജ്വരത്തെ കീഴ്പ്പെടുത്തുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് സന്നിപാതജജ്വരത്തെങ്കിൽ കഴിക്കേണ്ട ആഹാരം സന്നിപാതജ്വര രോഗി കുന്നൻകായ മന്ദൻകായ നേന്ത്രക്കായ ചെറുവഴുതനങ്ങ ചുരയില കുമ്പളത്തിൻ്റെ ഇല തഴുതാമ ചെറുപയർ മുതിര പടവലം ഇവ പഥ്യാഹാരമാണ് എത്ര ശ്രദ്ധയോടെ അതിൻ്റെ ക്രിയാക്രമം കഴിക്കാവുന്ന ആഹാരം ആധുനിക വൈദ്യശാസ്ത്രം കൊട്ടും കുറവയുമായി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യമായി ഇന്ത്യൻ ജനതയോട് പറഞ്ഞത് എന്തും കഴിക്കാം ഈ മരുന്ന് കഴിച്ചുകൊണ്ടെന്നാണ് കൃത്യമായ ആരോഗ്യമുണ്ടായിരുന്ന ആരോഗ്യം നിലനിന്നിരുന്ന ഒരു തലമുറ പഥ്യാഹാര വിഹാരാദികളൊക്കെ വെടിഞ്ഞ് ആധുനിക വൈദ്യത്തെയും ആധുനിക വൈദ്യശാസ്ത്രജ്ഞനെയും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഔഷധങ്ങളെയും അളവിൽ കഴി കവിഞ്ഞ് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്താണ് മര്യാദയോടെയുള്ള ജീവിതം വെടിഞ്ഞത് അൻപത് കൊല്ലം കൊണ്ട് ഇന്ത്യൻ ജനതയുടെ മര്യാദാമസൃണമായ ആഹാരവിഹാരങ്ങളെ മുഴുവൻ താറുമാറാക്കിയത് ആധുനിക വൈദ്യശാസ്ത്രം തന്നെയാണ് വളരെ പ്രയത്നം ചെയ്ത് ആണിത് സാധിച്ചത് മരുന്നുകൾ കഴിക്കാൻ എളുപ്പമാണെന്നും കൊണ്ടു നടക്കാൻ എളുപ്പമാണെന്നും രോഗനിർണയത്തിന് ആധുനിക സങ്കേതങ്ങൾ പൂർണ്ണമാണെന്നും ഒക്കെ പറഞ്ഞ് രംഗപ്രവേശം ചെയ്ത വൈദ്യശാസ്ത്രം അതിൻ്റെ വികാസപരിണാമങ്ങളിൽ വച്ച് എന്തെന്തു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് നാം ഇന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല അനേകമനേകം ഔഷധങ്ങളെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുമ്പോഴും പുതിയ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതല്ലാതെ ഈ വൈദ്യശാസ്ത്രവും അതിൻ്റെ പ്രണേതാക്കളും ഇന്ത്യൻ ജനതയുടെ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം നശിപ്പിച്ചു എന്നുള്ളൊരു പഠനം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇതര രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഔഷധമൂലികകൾ കൊണ്ട് രോഗങ്ങളെ നിയന്ത്രിക്കുകയും സുഖമായി ജീവിക്കുകയും ചെയ്ത ഒരു ജനതയെ ആ അറിവിൽ നിന്നെല്ലാം മാറ്റിമറിച്ച് ആ അറിവ് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുകുലങ്ങളെ മുഴുവൻ നശിപ്പിച്ച് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ സർവ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ മനോഹാരിത പറഞ്ഞു കൊടുത്തു ആധുനിക ശാസ്ത്രത്തിൽ സാങ്കേതിക വിദ്യയിൽ അത്ഭുതങ്ങളുണ്ട് എന്ന് തോന്നിപ്പിച്ച് അവരെ ശരിയായ ജീവിതക്രമത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു നമ്മൾ ഇക്കാലം അത്രയും ചെയ്തത് അതിൻ്റെ ഫലമായി പൂർവികർക്കുണ്ടാകാത്ത അനേകം അനേകം രോഗങ്ങൾ ഇന്ന് നമുക്ക് കിട്ടി രോഗങ്ങളെ നമുക്ക് തന്ന വൈദ്യശാസ്ത്ര സംഭാവനകൾക്ക് ഈ രോഗങ്ങളെ നേരിടാനുള്ള ശക്തിയുമില്ലാതായി തിരിഞ്ഞു പുറകോട്ട് ചിന്തിച്ചാൽ പഴയകാല പ്രൗഢിയിലുള്ള വൈദ്യശാസ്ത്രം നമുക്ക് തരാൻ കഴിവുള്ളവർ ഇല്ലാതെയുമായി വരെ അതുല്യ പ്രഭാവമായി നിന്നിരുന്ന ആയുർവേദത്തിൻ്റെ ഗണനീയങ്ങളായ സ്ഥാപനങ്ങളും സ്ഥലങ്ങളും ഏതാണ്ട് നഷ്ടപ്രായമായ മട്ടായി ഇത്തരമൊരവസ്ഥയിൽ ജനങ്ങളൊരു തിരിച്ചുപോക്കിന് തയ്യാറായാൽ എന്തെങ്കിലും ഒരു പിടിവെള്ളി പ്രാചീന വൈദ്യശാസ്ത്രത്തിൽ നിന്ന് അവർക്ക് കിട്ടുമോ ആയുർവേദത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടിക്കൂടി വരുമ്പോഴും അതെല്ലാം സംഘടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തൊഴിലാളികളും തൊഴിൽദാതാക്കളും കച്ചവടത്തെ ഉദ്ദേശിച്ചാണെന്ന് അറിയാത്തവർ നമ്മുടെ കൂടത്തിലില്ല ഇത്തരമൊരവസ്ഥയിൽ രോഗനിർണയം അതിൻ്റെ ചികിത്സ അതിൻ്റെ പഥ്യക്രമം നേന്ത്രവാഴയുടെ കായ കുന്നൻ്റെ കായ മന്ദൻ്റെ കായ ചെറുവഴുതനങ്ങായ ചുരയില കുമ്പളത്തില തഴുതാമ ചെറുപയർ മുതിര പടവല ഇവയെല്ലാം പഥ്യമാണ് ഏതാണ്ട് എല്ലാ സന്നിപാതജജ്വലത്തിക്കൽ ചീര ഇഞ്ചി പാൽ മോര് പൂവൻകായ കദിക്കായ കയ്പക്കായ ഇവയൊക്കെ വർജ്യമാണ് സന്നിപാതജജ്വരത്തിൻ്റെ സന്നിപാതജജ്വരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചീര സാധാരണ മറ്റു രോഗങ്ങളിൽ പലതിനും പഥ്യമല്ല പഥ്യമല്ലാതല്ല ആ ചീര ഇഞ്ചി പാൽ മോര് പൂവൻപഴം കടളിപ്പഴം കൈപ്പക്ക ഇവയെല്ലാം വർജ്യമാണ് ఇని నమకు ఆక్షేవద్వాదే క్రియాక్రమం ఆక్షేపవత్వాదజే సత్ సన్నిపాదే క్రియాక్రమం సిద్ధ్యత్యవ హివస్తిలంఘనవిధి േദോപനഹാതിരുക്ഷം കർമ്മ സമസ്തമേവ വിഹിതം കുരിയവാഗുരസം മുലൈ പഞ്ചഗേഷജൈശ്ച സഹിതം സന്മാഗീമിശ്രിതം കൗലധേനരസേന സൈന്ധവുതം പേയശ്ച വിശ്വഷധം വർമാനൈകോഷ്യക്ഷണേനോ ഉപൂർവ്യാ തല്യകക്ഷ്യാമഞ്ജേപ ആക്ഷേപവദ്ദെ സാത് സിപാത കിയാക്കമം ഘനവിധി സ്വേദോപനഹാദിഭർഷം കർമ്മസമസ്തമേവ വിഹിതം കുറിയഗൂരസം മൂലൈ പഞ്ചഗേഷജിതം സന്മാഗീമിശ്രിതം

അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ചിലനാൾ കുളിക്കുക എണ്ണ ചിറ്റമൃതും കുറുന്തോട്ടിയും കൽക്കൻ ചേർത്ത് പാലും വീഴ്ത്തി കാച്ചി തലയ്ക്കും മേലേക്കും തേക്കുക അതിനേക്കാൾ ക്ഷീരബലയും ലോഹിതാണ്ഡ തൈലവും വയറ്റിൽ പുണ്യന് നല്ലതുമാണ് അപ്പോൾ ആക്ഷേപവാതജമായ സന്നിപാതത്തിൻ്റെ ക്രിയാക്രമം അതിന് വസ്തി സ്വേദം ഉപനാഹം രൂക്ഷണം ഒക്കെ എങ്ങനെ വിഹിതമാണ് കഞ്ഞി വേണം കൊടുക്കാൻ കുലഥ രസം മുതിര വെന്തവെള്ളം ഇന്ദുപ്പ് ചേർത്ത് ഇന്ദുപ്പും ചുക്കും ചേർത്ത് കുടിക്കാം ഇതെല്ലാം വളരെ കൃത്യമായി അവർ നമുക്ക് രൂപപ്പെടുത്തി തന്നിട്ടുണ്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ചില നാൾ തേച്ച് കുടിക്കുക അന്ന് എണ്ണ ചിറ്റമൃതും കുറുന്തോട്ടിയും കൽക്കൻ ചേർത്ത് അരച്ച് കൽക്കനാക്കി പാൽ ചേർത്ത് കാച്ചി തലയ്ക്കും മേലയ്ക്കും തേക്കുക അതിൽ നല്ലതാണ് ക്ഷീരബല ലോഹിതാണ്ഡ തൈലവും കൊള്ളാം വൈറ്റിപ്പുണ്ണിനും ഇത് നല്ലതാണ് സന്നിപാതജജ്വരത്തെ എങ്ങനെ കീഴ്പ്പെടുത്താം എങ്ങനെ ഒതുക്കാം അതിൻ്റെ വിസ്തൃതമായ വിവരണം പൂർവാചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് സന്നിപാതജ്വരം പതിമൂന്ന് തരമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു പതിമൂന്ന് തരത്തെയും എങ്ങനെയാണ് ചികിത്സയ്ക്ക് സമീപിക്കേണ്ടി അമ്മമാർ ഇതിനെക്കുറിച്ച് വളരെ വളരെ പഠനം നടത്തിയിട്ടുണ്ട് ഒട്ടേറെ ശക്തങ്ങളായ ഔഷധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സന്നിപാതജ്വരത്തിങ്കൽ ചികിത്സയിൽ കഷായാധികൾ വളരെ പ്രധാനമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കഷായമാണ് ദുരാലഭാതി കുറു കൊടിത്തൂവേര് ആദിയായവ ചേർന്ന് അതിലെ യോഗം കൊടിത്തൂവേര് പർപ്പടകപ്പുല്ല് മുത്തങ്ങ ചുക്ക് ചിറ്റമൃത് കൊത്തമ്പാലരി ചെറുവഴുതിനവേര് എന്നിവ കൊണ്ടുള്ള കഷായം ഇപ്പോൾ കഷായത്തിലെ യോഗം കൊടിത്തൂവയുടെ പേര് പർപ്പടകപ്പുല്ല് മുത്തങ്ങ ചുക്ക് ചിറ്റമൃത് കൊത്തമ്പാലരി അല്ലെങ്കിൽ കൊത്തമല്ലി ചെറുവഴുതിനയുടെ വേര് എന്നിവ കൊണ്ട് കഷായം വെച്ച് ജീരകം മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ജ്വരം വളരെ ഉദാത്തങ്ങളായ ഔഷധങ്ങളെ കൊണ്ട് നമ്മുടെ അമ്മമാർ നമ്മുടെ നാട്ടിൽ വേണ്ടത്ര ചികിത്സാ ദർശനങ്ങൾ കണ്ടെത്തുകയുണ്ട് ആ അമ്മമാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവ്വം പ്രണവിക്കാം